കുഞ്ചേട്ടാ, ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഈ പൊടിയ, മീനിന്റെ കൂടെ കിട്ടുന്ന പൊടി. നമസ്കാരം. നമുക്കറിയാം മംഗലാപുരം എന്ന് പറയുന്നത് കർണാടകയുടെ കോസ്റ്റൽ സിറ്റിയാണ്. അപ്പം ഇഷ്ടംപോലെ സീ ഫുഡിന്റെ വെറൈറ്റീസ് ഉണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ സീ ഫുഡ് എൻജോയ് ചെയ്തതിൽ പിന്നെ എന്താണ് അല്ലേ? അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സീ ഫുഡ് ഡെസ്റ്റിനേഷൻ മച്ചിലി. മച്ചിലിയാണ് അല്ലേ? മച്ചിലി മച്ചിലി എന്നാണ്. ഇത് അവരുടെ പാർക്കിംഗ് സ്പേസ് ആണ്. ആദ്യം പോയടുത്ത് പാർക്കിംഗ് സ്പേസ് ഒരു സ്വല്പം ബുദ്ധിമുട്ടാണ്. അവിടെ പാർക്കിംഗ് സ്പേസ് ഇല്ല. ഇവിടെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അപ്പുറത്താണ് റെസ്റ്റോറൻറ്റ്. നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇത് അത്രയും പഴകിയതല്ല. ഇതിപ്പം 6 വർഷം അല്ലേ? 6-7 വർഷം ആയുള്ളൂ. മറ്റത് വർഷങ്ങൾ പഴക്കമുള്ള 40 വർഷം പഴക്കമുള്ളതാണ്. ഏതായാലും ബാ, ഇങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ മച്ചിലിയിൽ കിച്ചനകത്ത് കയറി. കിച്ചനകത്ത് കയറി കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും മീനാണ്. എങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാലും മീൻ. ഇവിടെ മീനിൻ്റെ മസാല റോസ്റ്റ്, അപ്പുറത്തെ ഗീ റോസ്റ്റ്, ഇപ്പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ക്രാബിൻ്റെ പ്രിപ്പറേഷൻ കിടക്കുന്നു. ഇവിടെ തവാ ഫ്രൈ, വലിയ വലിയ നെയ്മീൻ്റെ കഷ്ണങ്ങൾ തവാ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇതിൽ നടക്കുന്ന അവർക്ക് ബുദ്ധിമുട്ടാണ്, എന്നാലും നമുക്കൊരു ചെറിയൊരു ഷോട്ട്, ഒരു 5 മിനിറ്റ്. ഇപ്പുറത്ത് റവ ഫിഷിൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്നു, റവ ഫിഷ് ഫ്രൈ. ഇതെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഒത്തിരി വിഭവങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ എങ്ങനെ കഴിക്കാനാ അല്ലേ? കുറച്ച് ഐറ്റം നമ്മൾ കഴിക്കും. അങ്ങനെ ചോറും കറികളും എല്ലാം വന്നു. പക്ഷേ നിങ്ങൾ കുറച്ച് പേരെങ്കിലും പറയും, ഇവൻ ചേട്ടാ മംഗലാപുരത്ത് പോയിട്ട് റവ ഫിഷ് ഫ്രൈ കഴിച്ചില്ലേ? അതങ്ങ് തീർത്തേക്കാം. വേണ്ടേ, നമുക്ക് ലേഡി ഫിഷ് ഉണ്ട്, റവ ഫിഷ് ഫ്രൈ ആണ്. റവയിൽ മുക്കിപ്പൊക്കി പൊരിച്ചെടുത്തതാണ്. അതുകൂടാതെ കുറേയേറെ ഐറ്റംസ് ഉണ്ട്. ചോറുണ്ട്, ചോറിൻ്റെ കൂടെ കറികൾ പലതുണ്ട്. പക്ഷേ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഞണ്ടിൻ്റെ മാംസം മാത്രം എടുത്ത് ഗീ റോസ്റ്റ് ആക്കി തന്നിരിക്കുകയാണ്. ഗീ ഒഴിച്ച് റോസ്റ്റ് ചെയ്ത് മസാലയൊക്കെ പുരട്ടി മാംസം മാത്രമേ ഉള്ളൂ. ഇപ്പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നെയ്മീൻ, നെയ്മീൻ തവാ ഫ്രൈ ചെയ്താണ്. അതിനകത്തും അതിൻ്റേതായ മസാലയിൽ ഇങ്ങനെ മുക്കി നന്നായിട്ട്, ആദ്യം നെയ്മീൻ്റെ കഷ്ണം ഉണ്ടല്ലോ ഇങ്ങനെ പെറുക്കിയെടുത്തിട്ട് മസാലയിലൊന്ന് മുക്കിപ്പൊക്കും. എന്നിട്ട് തവയിലെണ്ണയുണ്ട്, തവയിലെണ്ണയിൽ അങ്ങോട്ട് ചുട്ടെടുക്കും. എന്നിട്ട് അതിനകത്തോട്ട് വീണ്ടും കുറച്ച് ആ എണ്ണയിൽ തന്നെ ഇച്ചിരൂടെ മസാലയൊക്കെ ഒന്ന് പുരട്ടി ആ മസാല മീനിൻ്റെ പുറത്തോട്ട് തേച്ച് ഇങ്ങെടുത്ത് വരും. അതേപോലെ തന്നെ ഇത് നമ്മുടെ അയലയാണ്. അയല മസാല ഫ്രൈ ചെയ്താണ്, തവ ഫ്രൈ അല്ല, മസാല ഫ്രൈ ചെയ്താണ്. അപ്പോൾ അയലിലാണെങ്കിലും ഇഷ്ടംപോലെ നല്ല മസാലയൊക്കെ തേച്ച് ഒരു ചെറിയ തവയിൽ ഫ്രൈ ചെയ്തെടുത്ത് തരുന്നതാണ്. പക്ഷേ ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ്. ഇതെന്ന് പറയുന്നത് ലേഡി ഫിഷാണ്. ലേഡി ഫിഷ് ആദ്യം മസാലയൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നില്ല. അതൊന്ന് തേച്ച് വെച്ചിട്ട് അത് റവയിലൊന്ന് മുക്കും. രണ്ട് സൈഡും റവയിൽ മുക്കി അതിൻ്റെ പുറത്തോടെ ഇച്ചിരി റവയൊക്കെ തൂകിയിട്ട് എണ്ണയിൽ ഡീപ് ഫ്രൈ. ഇത് ഡീപ് ഫ്രൈ ആണ്, മറ്റൊന്നും ഡീപ് ഫ്രൈ അല്ല. ഇതുവരെ പറഞ്ഞൊന്നും ഡീപ് ഫ്രൈ അല്ല. ഇത് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ പ്രോൺസ്. പ്രോൺസ് ഡീപ് ഫ്രൈ ചെയ്താണ്, അതും മസാലയിൽ പുരട്ടിയിട്ട് എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെ ഒരു സ്വല്പം കറിയുണ്ട്, അയലക്കറിയാണ്. അത് കൂടാതെ ഇത് കണ്ടോ, ചെറിയ ചെമ്മീൻ, ചെമ്മീൻ പൊടി. അങ്ങനെ പൊടിയാക്കിയിട്ടില്ലെന്നേ ഉള്ളൂ, ചെമ്മീൻ ചതച്ചെന്ന് വേണേൽ പറയാം. നമ്മുടെ ഉണക്ക ചെമ്മീൻ, അത് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ? അതാണ് ഒരു സുഖം. ഇതാ ഭയങ്കരമായിട്ട് അങ്ങ് ഉണങ്ങിപ്പോകുന്നതല്ല, ഇച്ചിര ജ്യൂസി എന്ന് പറയാൻ പറ്റില്ല, ഉണങ്ങച്ചെമ്മീനല്ലേ. പക്ഷെ എന്നാലും നമുക്ക് കടിച്ചാൽ കടി കൊള്ളുന്ന ടൈപ്പാണ്. മാർട്ടിനെ കഴിച്ചു തുടങ്ങിയാലോ? ഒഴിക്കാൻ എന്താ വേണ്ട, മീൻ വേണോ, രസം വേണോ, അതോ ഡാൽ വേണോ? ഓ, അത് ശരി. ഞാനും ഒരു കുഴി ഡാല്. മീൻചാറ് ഒഴിക്കട്ടെ. വേറൊരു കുഴിയിൽ മീൻചാറ്. രസം നമുക്ക് പിന്നീട് വേണമെങ്കിൽ കുടിക്കാം. മോരുമുളം കിട്ടും ഇവിടെ കുടിക്കാൻ? മോരുമുളം കിട്ടും, കിട്ടും. ഞാൻ ആദ്യം ഡാലേന്ന് തുടങ്ങാണ്, മാർട്ടിൻ ആദ്യം മീനേന്ന് തുടങ്ങി. ഡാലൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട്, മീൻചാറ് വേണമെന്നുണ്ടെങ്കിൽ കൂടെ മീൻചാറ് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കൂട്ടുകറി പോലത്തെ ഒരു കറിയൊക്കെ ഉണ്ട് ഇവിടെ, കടലയൊക്കെ ഇട്ട്. അതെ, ഡ്രൈ ആയിട്ട് തേങ്ങ ഒക്കെ ചിരണ്ടി ഉണ്ടാക്കിയ, തേങ്ങ അരച്ചുണ്ടാക്കിയ ഒരു കറിയാണ്. കൊള്ളാണോ? പക്ഷേ എനിക്ക് കഴിക്കണമെന്ന് ഏറ്റവും ആഗ്രഹമുള്ള സാധനം റവ ഫിഷ് സ്പെഷ്യൽ ആണെങ്കിലും ഈ ക്രാബ്,
ക്രാബ് ഗീ മസാല അല്ലേ ഗീ റോസ്റ്റ് ഗീ ക്രാബ് ഗീ റോസ്റ്റ് ട്ട ഇവിടെ ോടെല്ലാം പൊട്ടിച്ച് കളഞ്ഞിട്ട് മാംസം മാത്രമായിട്ട് ഗീലും മസാലയിലും ഉണ്ടാക്കി എടുത്തു തരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ തോട് പൊട്ടിക്കാനായിട്ട് മെനക്കെടേണ്ട പ്രശ്നമില്ല. ക്രാബിൻ്റെ മസാല ഗീ റോസ്റ്റ് അതങ്ങനെ എടുക്കാം. ശരിക്കും ക്രാബിൻ്റെ നല്ല രുചി നമുക്ക് കിട്ടും. ഇത് മാത്രം മതി ചോറുണ്ടാകാൻ, വേറൊന്നും വേണ്ട. നെയ്ടെ ലൈറ്റായിട്ട് നെയ്, ഒത്തിരി നെയ്ടെ ടേസ്റ്റില്ല, ലൈറ്റായിട്ട് നെയ്ടെ ടേസ്റ്റുണ്ട്. അതേപോലെ തന്നെ ഞണ്ടിൻ്റെ നല്ല അസൽ ടേസ്റ്റ്, ആ മസാലയ്ക്കും എരിവിൻ്റെ ആ എന്നാ ഒത്തിരി എക്സ്ട്രീമിലേക്ക് പോകത്തില്ല, പക്ഷെ എന്നാലും നല്ലൊരു. അതെ, മോരും വെള്ളം ഇവിടെ ഇന്നില്ലായിരുന്നു, പക്ഷെ ഞങ്ങൾ പറഞ്ഞു ഞാൻ കിച്ചൺ മോരും വെള്ളം തരാമെന്ന് വെച്ചപ്പോൾ അവർ മോരും വെള്ളം ഉണ്ടാക്കി തന്നെ കേട്ടോ. അടിപൊളി കേട്ടോ. ഇതേ നമ്മുടെ മോരും വെള്ളം പോലെയല്ല, ഗുജറാത്തിലൊക്കെ ബ്ലാക്ക് സോൾട്ടൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ചാസ് എന്ന് പറയാം അവിടെ. മോരും വെള്ളം തന്നെ, പക്ഷേ രുചിയിൽ വ്യത്യാസമുണ്ട്. പച്ചമുളകിൻ്റെയോ ചുമന്നുള്ളിയുടെയോ കറിവേപ്പിലയുടെയോ രുചിയൊന്നുമല്ല, ആ ബ്ലാക്ക് സോൾട്ടിൻ്റെ ടേസ്റ്റാണ് ഇതിനകത്ത് നിൽക്കുക. ഞാനൊരു സ്വല്പം ആ റവയും അതിൻ്റെ മാംസവും സ്വല്പം കൂടെ. മാംസം കണ്ടോ, നല്ല വൈറ്റ്, അതേപോലെ തന്നെ സോഫ്റ്റ്, വൈറ്റ് ആൻഡ് സോഫ്റ്റ്. ആ മാംസം തന്നെ എൻ്റെ കയ്യിൽ ഇച്ചിരി ഇരുന്ന് അതെ, വളരെ ബ്ലണ്ടായിട്ടൊരു ടേസ്റ്റാണ് ഇതിനകത്ത്. ഒത്തിരി ഇതിനകത്ത് ഒരു മസാലയുടെ ടേസ്റ്റ് വരുന്നില്ല, വളരെ പ്ലെയിൻ ആയിട്ട് ഒരു ടേസ്റ്റ്. ആ സോൾട്ട് പോലും ഉണ്ടല്ലോ, ആ പുറത്തെ കോട്ടിങ്ങിലാണ്, ആ കോട്ടിങ്ങിൽ ആ ക്രിസ്പിനെസ്സും ഉണ്ടാവും. ആ മസാലയെല്ലാം ആ ക്രിസ്പിനെസ്സിനകത്ത്, അതും ഫിഷിൻ്റെ ഇടയ്ക്കാണ്. പക്ഷേ ഫിഷിൻ്റെ മാംസം മാത്രം എടുത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ രുചി കിട്ടത്തില്ല. ഞാനേ ഇപ്പോൾ ഇപ്പം മാംസം എന്ന് പറയാൻ തുടങ്ങി, നേരത്തെ ദശ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, ആൾക്കാർ പറഞ്ഞപ്പോൾ പിന്നെ മാംസം എന്നാക്കി. ഇത് മോശമാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരിക്കലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഫീലാണ് പറഞ്ഞത്, പുറത്തെ ആ ക്രിസ്പിനെസ് ആണ് ഇതിൻ്റെ ആ പ്രാധാന്യം. ആ ക്രിസ്പിനെസ്സും അതേല് പിടിച്ചിരിക്കുന്ന മസാലയുടെ അധികം സ്പൈസ് ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് ഇഷ്ടപ്പെടും. അതെ, അങ്ങനെ ക്രാബായി, നമ്മുടെ റവ ഫിഷായി, ഇനിയിവ അയക്കൂറ, അയക്കൂറ എത്ര നേരമാണ് നിർത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. സ്പൂൺ വെച്ചെടുക്കാം, ഇത് ഇതാകുമ്പോൾ സ്പൂൺ വെച്ചെടുക്കാൻ കുഴപ്പമില്ല. അതെന്നാന്ന് വെച്ചാൽ എണ്ണയിലും മസാല ഒക്കെ പുരട്ടി ഇതിൻ്റെ പുറത്തിട്ടതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാണല്ലോ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അയക്കൂറ ചെറുതായിട്ട് മുറിച്ച്, നൈസായിട്ട് മുറിച്ചിട്ട് അതിൽ ഒന്ന് മസാലയിൽ മുക്കി പൊക്കി ഒന്ന് ഫ്രൈ ചെയ്യും. അതിന് ശേഷം എണ്ണയിൽ അതേ മസാല തന്നെ ഒഴിച്ച് അതൊന്ന് കുറുക്കി അതിൻ്റെ പുറത്തുകൂടെ ആ എണ്ണയും കൂടെ കൂട്ടിയാണ് തരിക. അയക്കൂറ എന്തായാലും കിങ് ഫിഷ് അല്ലേ, മോശമാവില്ല, സംഭവങ്ങളാണ്. വെളിച്ചെണ്ണയുടെ ലൈറ്റ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ, വെളിച്ചെണ്ണയിൽ മസാല പുരട്ടിയാണ് അതിനകത്ത് തരുന്നത് നമുക്ക്. അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് എന്തായാലും നമ്മുടെ നാവിൽ കിട്ടും. ഒന്നും ഓവർ സ്പൈസി അല്ല, എന്നുവെച്ചാൽ ഓവർ ആ എരിവിൻ്റെ അധികം കൂടുതലില്ല, എരിവ് ആവശ്യത്തിനേ ഉള്ളൂ. പക്ഷേ നല്ല ആ മസാലയുടെ കുറച്ച് നല്ല ഫ്ലേവേഴ്സ് കിട്ടും. ഞാനങ്ങനെ മീൻചാറ് മിക്സ് ചെയ്യുന്ന ഭാഗത്തേക്ക് വന്നു. മീൻചാറ് മിക്സ് ചെയ്തിട്ടേ ആ മീൻ, അതായത് അയല, അതിവിടെ ഉണ്ട്, അതിൻ്റെ ദശ, അത് ഇച്ചിരി മാംസം പൊട്ടിച്ചെടുത്തിട്ട് അതുകൂടെ കൂട്ടി നമ്മുടെ നാട്ടിലെ മീൻചാറുമായിട്ട് ആ കണക്ഷനില്ല, അത് വളരെ വ്യത്യസ്തമാണ്. കാഴ്ചയിൽ ഏകദേശം അതുപോലെ ഇരിക്കും, പക്ഷെ രുചിയിൽ നല്ല വ്യത്യാസമുണ്ട്, പുളിയില്ല. കൊഞ്ച് ഗോൾഡൻ ഫ്രൈ, ഒരെണ്ണം കൂടെ, ഒന്നുകൂടെ
ഞങ്ങൾ കഴിച്ച അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു വന്നപ്പോൾ തന്നെ ഇത് ഇച്ചിരി തണുത്തു പോയി. ശരിക്കും പറഞ്ഞാൽ ചൂടോടെ കഴിച്ചാൽ അതിനൊരു ചെറു കുറച്ചുകൂടെ ക്രിസ്പിനെസ് ഉണ്ടായിരുന്നു അല്ലേ, ആ ക്രിസ്പിനെസ് ഇപ്പം നമുക്ക് നഷ്ടപ്പെടും. പക്ഷേ ഇതാണേലും ഉണ്ടല്ലോ, ഇവിടെ കഴിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഇതൊന്നും നമ്മൾ റബ്ബറി ആയിട്ട് ഫ്രൈ ചെയ്തിട്ടില്ല, ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റബ്ബർ ഇഷ്ടാവത്തില്ല നമുക്ക്, തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം. മാഡിനെന്ത് തോന്നുന്നു? ഇപ്പം നമ്മൾ പോയ ഏത് റെസ്റ്റോറൻ്റ് ആണേലും എല്ലായിടത്തും ഫ്രഷ് ക്യാച്ച് ആയിരിക്കും ഉള്ളത്, അന്നന്നത്തെ അന്നന്നേ കാണത്തുള്ളൂ. അല്ലാതെ ഈ ഫ്രീസറി വെക്കുക അമ്മാര് പരിപാടി ഒന്നും കാണത്തില്ല. അതിൻ്റെയും കൂടും കാണും ഈ റബ്ബറിനെസ് വരത്തില്ല. ഫ്രഷ് ടേസ്റ്റ് കിട്ടാനുള്ള ഒരു മെയിൻ കാരണം ഇതും കൂടെ ആവാനുള്ള ചാൻസ് ഉണ്ട്. മാഡിനെ ഇനിയിപ്പോൾ ഇതെടുത്താലോ, അയല മസാല. ഞാനൊരു സ്വല്പം എടുക്കട്ടെ. അയല അതിൽ മസാലയൊക്കെ അതെ ലൈറ്റേട്ടാ, നിങ്ങൾ പറ്റി പിടിച്ചിരിക്കുന്ന മസാലയല്ല കേട്ടോ, ഇതെല്ലാം ഇങ്ങനെ ഒന്ന് തുടക്കുകയാണെങ്കിൽ ആ മസാല അങ്ങ് മാറും. അതുപോലാണ് ഇതിനാണ്, അതെ ഉള്ളതിൽ ഏറ്റവും സ്പൈസി ഇതാണ് കേട്ടോ. ഇതുവരെ കഴിച്ചതിൽ അത് മസാല എന്ന് പറയുന്നതിന് അതൊരു അർത്ഥം ഉണ്ടോ? അപ്പോൾ ഉള്ളതിൽ ഏറ്റവും സ്പൈസി ഇതാണ്. അതേപോലെ തന്നെ അയലയാണല്ലോ, അപ്പോൾ അയലയുടെ ആ രുചിയും കൂടെ അതിനകത്ത് വരിക. അപ്പോൾ ഇനി അടുത്ത സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ് ഉടനെ വരിക, അങ്ങോട്ട് നമുക്ക് അതൊക്കെ നടന്ന് അങ്ങോട്ട് പോകാം ഇത് കഴിച്ചിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ മൂന്നാമത്തെ സീ ഫുഡ് ഡെസ്റ്റിനേഷൻ എത്തി, ഹോട്ടൽ നാരായണ. ഇത് കുറച്ചുകൂടെ പഴക്കമുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ പാർക്കിംഗ്, ഇവിടെ വന്ന് പാർക്ക് ചെയ്യാൻ പറ്റിയല്ല, പക്ഷെ പുറത്ത് ഇച്ചിരി ദൂരമായിട്ട് പാർക്ക് ചെയ്യണം. ഞങ്ങൾ പാർക്ക് ചെയ്ത് നടന്നു വന്നു. ഇനിയിപ്പോൾ ഇവിടെയും നല്ല മീൻ രുചികൾ, കടൽ വിഭവങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ബാ വന്ന് എലയിൽ ഊണ് കിട്ടിയിരിക്കുകയാണ്. നമ്മൾ കുറച്ച് സ്ഥലങ്ങളുണ്ടിരിക്കാനായിട്ട്, താഴെ വേണേലും ഇരിക്കാം, മേളിൽ വേണേലും ഇരിക്കാം, പക്ഷെ ഞങ്ങൾ മേളിലോട്ട് പോകുന്ന അധികം തിരക്കില്ലാത്ത സ്ഥലം നോക്കി ഞങ്ങൾ കയറിയതാണ്. എലയിലാണ് ഊണ് വിളമ്പിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ എലയിൽ കഴിക്കുന്നത്, ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ എലയിൽ വൈറ്റ് റൈസ് വേണ്ടവർക്ക് വൈറ്റ് റൈസ് ഉണ്ട്, ബോയിൽഡ് റൈസ് വേണ്ടവർക്ക് ബോയിൽഡ് റൈസ് ഉണ്ട്. അതേപോലെ അതിൻ്റെ കൂടെ കറികൾ എന്ന് പറയുന്ന ഒരു കൂട്ടുകറി പോലൊരു കറി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ മീഞ്ചാറുണ്ട്, മീഞ്ചാറ്, മീഞ്ചാറും ഉണ്ട്, അച്ചാറും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വൈറ്റ് റൈസ് ആണ് എടുത്തത്. പിന്നെ മീൻ, മീൻ ഒരു താലത്തിലിങ്ങി കൊണ്ടിരുന്നു. കുറേ ടൈപ്പ് മീനുകൾ, അയക്കുറയുണ്ട്, അവലിയുണ്ട്, അതുപോലെ തന്നെ അയലയുണ്ട്, പിന്നെ കട്ടലയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അയക്കുറ എടുത്തു, മാർട്ടിൻ അവലി എടുത്തു. അതിൻ്റെ പുറത്തേക്ക് മീൻ അങ്ങോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തേക്ക് മസാലപ്പൊടികൾ, വറുത്ത് കോരിയ മസാലപ്പൊടികളും കൂടെ അതങ്ങോട്ട് ഇട്ട് തരും. ചേട്ടാ, ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഈ പൊടിയാണ്, മീനിൻ്റെ കൂടെ കിട്ടുന്ന പൊടി. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതെ, ആ മസാലപ്പൊടിയാണ് മെയിനായിട്ട് പോകുന്നത്. നമുക്ക് മസാലപ്പൊടി എടുത്ത് സ്വല്പം ചോറ് കഴിച്ചിട്ട് മീൻചാറിലേക്ക് പോവാം അതല്ലേ. അപ്പം നമുക്ക് ആ പൊടി നമുക്ക് ഇങ്ങനെ എടുത്ത് ലേശം ചോറിനകത്ത് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചുടപ്പൊടി, പൊടി രണ്ടാമത് ചോദിച്ചാൽ കിട്ടുമോ? കിട്ടുമായിരിക്കും, കിട്ടുമല്ലേ. അതെ, ഡ്രൈ ആണ്, പക്ഷെ എന്നാലും അതിനൊരു പ്രത്യേക രുചിയാണ്. അപ്പൊ നമുക്ക് ഇത്തിരി മീൻ ചാറും കൂടെ ഒഴിക്കാം അല്ലേ. ബാ, ഒരു ലേശം മീൻചാറ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇച്ചിരൂടെ പൊടി അങ്ങോട്ട് ഇടാം. പൊടിക്ക് ഒരുമാതിരി നല്ല എരിവുണ്ട് കേട്ടോ. പൊടി മാത്രമായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി സ്പൈസിയാണ്. മീൻചാറൂടെ ഒഴിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കൊള്ളാം കേട്ടോ. മീൻചാറ്, ഇതുവരെ കഴിച്ച മീൻചാറുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻചാറ് ഇതാണ്. ഒരു ലേശം കൂടെ പുളി വന്നിട്ടുണ്ട്, അതുകൊണ്ടാവാം, കാരണം നമ്മുടെ നാടൻ രുചിയോട് ഇച്ചിരി ഒരു സാമ്യം വന്നു. പിന്നെ ഇവിടെ കൂട്ടുകറിയുണ്ട്, നമുക്ക് ഇച്ചിരി കൂട്ടുകറിയും കൂടെ കൂട്ടി കഴിക്കാം. കൂട്ടുകറി എന്ന് ഞാൻ പറയുമ്പോഴേ നമ്മുടെ നാടൻ കൂട്ടുകറി അല്ല കേട്ടോ, പല വെജിറ്റബിൾ എല്ലാം കൂടെ കൂട്ടി ഉണ്ടാക്കിയതുകൊണ്ട് കൂട്ടുകറി എന്ന് ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇനിയിപ്പം അയക്കൂറ പൊടിച്ചെടുത്താലേ പറ്റുള്ളൂ. ബാ, താങ്ക് യു. ഏ, നമ്മളിത് കഴിച്ചുകൊണ്ടിരുന്നപ്പം മോരും വെള്ളം,
നല്ല കട്ടിയുള്ള മോരുമുളകാണ് തോന്നുന്നത് തോന്നുന്നോ ഇതിന് നമ്മുടെ മോരുമുളകത്തിനോട് കുറച്ചുകൂടെ സാമ്യമുണ്ട് അതിനകത്ത് ആ ഇഞ്ചിയുടെ രുചിയുണ്ട് അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ നല്ല രുചിയുണ്ട് പക്ഷേ ഇന്നലെ കഴിച്ചതിന് അത്ര ഇന്നലെ കഴിച്ച മോരുമുളകത്തിന് കുറച്ചുകൂടെ ഒരു ഗുജറാത്തി ടേസ്റ്റിനോടായിരുന്നു ചാസിനോടായിരുന്നു ടേസ്റ്റ് സാമ്യത കൂടുതൽ ഇനിയിപ്പം അയക്കുറ പൊട്ടിക്കണം വാ ഇതാ ഇത് അയക്കുറയുടെ കാര്യത്തിലാണെങ്കിലും ഇച്ചിരി കട്ടി കൂടിയ അയക്കുറയാണ് ഇച്ചിരി കനമുള്ള അയക്കുറ ഇപ്പം ആ മസാലപ്പൊടിയും കൂടെ കൂട്ടി നമ്മൾ എടുക്കാം അടിപൊളിയാടോ നല്ല സൂപ്പർ സാധനം മസാലപ്പൊടിയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ശരിക്കും മാർട്ടിന് 100 പോയിൻ്റ് ഇവിടുത്തെ ഹൈലൈറ്റ് ശരിക്കും മസാലപ്പൊടിയാണ് ആ മസാലപ്പൊടിയുടെ രുചിൻ്റെ കൂടെയാണ് ആ അയക്കുറയുടെ രുചി എടുത്തു വരിക അവിടെയാണ് വരിക അതെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മോരും വെള്ളം വേണ്ട കഞ്ഞിവെള്ളം മതി എന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഉണ്ട് കേട്ടോ ഇവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇച്ചിരി ഉപ്പൂടെ ഇടേണ്ടതായിരുന്നു ആവോലി നോക്കട്ടെ അത് നമുക്ക് പൊടി കൂട്ടി തന്നെ പിടിക്കാം അടിപൊളി ഫ്രഷ് ടേസ്റ്റാണ് അതത്തെ ഫ്ലഷിന് ഫ്ലഷിൻ്റെ ടേസ്റ്റും കിട്ടും പുറത്ത് ആ മസാലയുടെ ഇതും രുചിയും കൂടും പിന്നെ മറ്റ് പല സ്ഥലങ്ങളിലും നമുക്ക് കറികൾ കുറേയേറെ വെറൈറ്റി കറികളുണ്ട് ഇവിടെ ആപ്പാടെ ഒരു അച്ചാറും ഒരു മീൻചാറും ഒരു കൂട്ടുകറിയും മാത്രമേ നമുക്ക് കറിയായിട്ട് കിട്ടുകയുള്ളൂ മീൻ വിഭവങ്ങൾ ഒത്തിരി ഒന്നുമില്ലായിരുന്നു മൂന്ന് ഐറ്റം ഉണ്ടായിരുന്നു എല്ലാം ഫ്രൈ മാത്രമേ ഉള്ളൂ പക്ഷേ ഉള്ളത് നല്ല രുചികളായിരുന്നു ഫ്രൈ എന്ന് പറഞ്ഞാൽ ഡീപ് ഫ്രൈ അല്ല തവ ഫ്രൈ ആണ് എല്ലാം തന്നെ തവ ഫ്രൈ ആണ് അങ്ങനെ മംഗലാപുരത്തെ കുറേയേറെ മീൻ വിഭവങ്ങൾ സീ ഫുഡ് വിഭവങ്ങളൊക്കെ എൻജോയ് ചെയ്ത് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം ഇനി ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഇല്ല അടുത്ത പ്രാവശ്യം ഇവിടെ വരുമ്പോൾ നമുക്ക് ബാക്കി സ്ഥലങ്ങൾ പോവാം സീ ഫുഡിന് വേണ്ടിയിട്ട് മറ്റ് രുചികൾ ഉടനെ തന്നെ അടുത്ത 2-3 വീഡിയോക്കുള്ളിൽ വരും നിങ്ങൾ എന്തായാലും സന്തോഷമായിട്ടിരിക്കണം ചിരിച്ചുകൊണ്ടിരിക്കണം അതെ മാറ്റിനെ എപ്പോഴും ചിരിച്ചുകൊണ്ടായിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളും ചിരിച്ചുകൊണ്ടിരിക്കുക എന്നും ഞങ്ങളോടുണ്ടാവും ബൈ ബൈ.